ഉദാഹരണത്തിന് എല്ലാ വീട്ടിലും ഒരുപാട് പരിപാടികളുണ്ട്, അതെല്ലാം മാറ്റി വെച്ച് ഇന്ന് ഇവിടെ ഈ അപ്പച്ചനോടും അമ്മച്ചമാരോടും ഓരോരുത്തർക്ക് മാത്രം തന്നെ ഒരു നല്ല കഴിവിനോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ 2023 ഓണം പരിപാടികൾ കുറച്ചുകൂടി ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അതിനൊപ്പം എത്താൻ എനിക്ക് സാധിച്ചില്ല. കാരണം എനിക്ക് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ എന്നോടൊപ്പം നിന്ന് കട്ടയ്ക്ക് നിന്ന് പ്രവർത്തിച്ച ജിഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും മനോഹരമാക്കി തീർക്കാൻ പറ്റി. ഇവിടെയൊക്കെ ഓരോ പ്രോഗ്രാമുകളും പിന്നെ അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളങ്ങനെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കണ്ടെത്താൻ അതിൽ സമയം കിട്ടിയില്ല. അതുപോലെ തന്നെ കൂടുതലും നമ്മൾ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ അച്ഛനാടിനൊക്കെ മുന്നിൽ പ്രവർത്തിച്ചത്. അച്ഛനിപ്പോൾ നമുക്ക് തക്ക സമയത്ത് ഇവിടെ ഇല്ല, ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. മെമ്പറിനെ വിളിച്ച അച്ഛൻ പറഞ്ഞിരുന്നു ആ തക്ക സമയത്തെ മെമ്പർ നമുക്ക് കടന്നു വരികയും നമ്മുടെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർക്കുവാനും നമുക്ക് ദൈവം സഹായിച്ചു. ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബെന്നിയച്ഛനും അമ്മായി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഈ ആശ്രമത്തിൽ കടന്നു വരുമ്പോൾ വർഷങ്ങൾക്ക് മുന്നമാണ്, അന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ കട്ടിലില്ലാതെ നാല് കുറ്റിയടിച്ച് അതിൽ കമ്പുകൊണ്ട് വെച്ച് കെട്ടിയ ഒരു താൽക്കാലിക കട്ടിലിൽ ആണ് അന്നത്തെ ആദ്യത്തെ ആളുകളെ കിടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മാറ്റങ്ങളിലൂടെ നമുക്ക് ഇത്രയേറെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ നമ്മുടെ ഈ പ്രദേശത്തെ ഈ ആശ്രമത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, വർത്തമാനവും പ്രവൃത്തിയും രണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ.
എന്നാൽ വർത്തമാനവും പ്രവൃത്തിയും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ബെന്നി അച്ഛനും അമ്മായിയും നമുക്കറിയാം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറയാനോ വളരെ എളുപ്പമാണ്, പക്ഷെ അതെല്ലാം നമുക്ക് അതേപോലെ പ്രവർത്തിക്കാൻ മനുഷ്യന് ഒട്ടേറെ കഴിവുകളുള്ള ദൈവാനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ആദ്യമായിട്ട് ഇവിടെ ഞാൻ വന്നത് ഏപ്രിൽ മാസം മാർച്ച് മാസം മുതലാണ്. ആദ്യം വന്നപ്പോഴത്തേനും ഈ അമ്മായിയുടെയും ഇവിടെയുള്ളവരുടെയും ഒക്കെ സ്നേഹം കണ്ടപ്പോൾ എൻ്റെ വീട്ടിലെ എങ്ങനെ ചെല്ലുന്നു അതുപോലെ തന്നെയാണ് അവരെന്നെ സ്വീകരിച്ചതുമൊക്കെ. എനിക്ക് ഈ അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും കണ്ടപ്പം എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയും അമ്മയുടെ അടുത്ത് പെരുമാറുന്നതുപോലെയും അവരെന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെയും പിന്നെയും മാറണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് മിക്കവാറും തന്നെ എനിക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം അമ്മായി ഇവിടെ എന്നെയും എൻ്റെ NSS കുട്ടികളെയും ഇവിടെ വരാനൊക്കെ ഇവിടെ ക്ഷണിച്ചതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.